കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ തന്നെ വന്നൊരു വാർത്തയുണ്ട്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ അകൽച്ച ഉണ്ടാവുന്നുണ്ട്, വിള്ളലുകൾ വീഴുന്നുണ്ട്. പാക് ഭരണകൂടത്തിൽ ചൈനയ്ക്ക് ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബൃഹത് പദ്ധതികളിൽ സ്വപ്നം കാണുന്ന ചൈനയ്ക്ക് ഇന്ന് അത് തുടങ്ങിയപ്പോഴുള്ള വിശ്വാസം പാകിസ്ഥാനോടില്ല എന്ന് പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. ചൈനയെ അനുനയിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പുതിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാൻ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി, ചൈന പ്രതീക്ഷിക്കുന്നതിനൊത്ത് ഉയരാത്ത ഇമ്രാൻഖാൻ ഭരണം, നിരന്തരം താഴേക്ക് പോകുന്ന ഒരു ഭരണകൂടവുമായി ചൈനയ്ക്ക് കൂടുതൽ കാലം ബന്ധം പുലർത്താൻ കഴിയില്ല എന്ന് ചൈനയിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്നാണ് ചൈനയിലെ വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ ഭീകരർ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ പാകിസ്ഥാൻ സമ്പൂർണ്ണ പരാജയമാണെന്നും ചൈന വിലയിരുത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചൈനയുമായി കൂടുതൽ അടുക്കാനും ബന്ധം നിലനിർത്താനും ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ. ഭീകരരുടെ ഭീഷണി മൂലം പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വപ്ന പദ്ധതിയായ സാമ്പത്തിക ഇടനാഴി തുറമുഖ നിർമ്മാണത്തിൽ മെല്ലെപ്പോക്ക് തുടരുന്നത് ചൈനയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ചൈനയെ വിശ്വാസത്തിലെടുക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളൊന്നും തന്നെ വിജയിക്കുന്നില്ല. ക്യാബിനറ്റിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പുതിയ പദ്ധതിക്കിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടനാഴി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നതാണ് പുതിയ അതോറിറ്റി രൂപീകരിച്ചതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാന്റെ സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വിവിധ പ്രവിശ്യകളിലായി ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് ഭരണകൂട സഹായം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതോറിറ്റി ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2020ലാണ്. 2015ലാണ് ചൈന പാകിസ്ഥാനുമായി കരാർ ഒപ്പിടുന്നത്. 35,000 കോടി മുതൽ മുടക്കാണ് ചൈന സാമ്പത്തിക ഇടനാഴി പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. ചൈന നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക പിന്തുണ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വലിയ ബാധ്യതയാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ വരുത്തിവെച്ചിട്ടുള്ളത്. ഭീകരർ നിരന്തരം പണി തടസ്സപ്പെടുത്തുന്നതും ചൈനയിലെ പൗരന്മാരെ വധിക്കുന്നതും ചൈന വളരെ പ്രധാന പ്രശ്നമായി കാണുന്നു. പാക് ഭരണകൂടത്തോട് ആവർത്തിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിട്ടും ഇമ്രാൻ ഭരണകൂടം തികഞ്ഞ പരാജയമാണ്. കൊറോണ പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി പാകിസ്ഥാന്റെ പതനം സമ്പൂർണമായി. ചൈന മെല്ലെപ്പോക്ക് തുടരുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ പദ്ധതി എവിടെയും എത്തുന്നില്ല. അടിയന്തര വിഷയങ്ങൾക്കല്ലാതെ വികസന കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കടം വാങ്ങാൻ അനുമതിയില്ലാത്തത് ഇമ്രാൻ ഭരണകൂടത്തിന് ഇരുട്ടടി പോലെയായി. നിലവിൽ പാകിസ്ഥാനെ വിശ്വാസമില്ലാത്തതുകൊണ്ടും ഓരോ ദിവസം കഴിയും തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഘടനയായതുകൊണ്ടും ഒരു രാജ്യമോ ഒരു സ്വകാര്യ ബാങ്കോ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമോ പാകിസ്ഥാന് കടം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കടം കൊടുത്ത രാജ്യങ്ങൾ തിരിച്ചു ചോദിച്ചു തുടങ്ങി, സൗദി ഉൾപ്പെടെ. നിലവിൽ ഇമ്രാൻ ഭരണകൂടം അമ്പേ പരാജയമാണെന്ന വിലയിരുത്തലാണുള്ളത്. ഇതിനിടയിലാണ് ചൈനയുമായുള്ള ബന്ധത്തിൽ വലിയ അകൽച്ച ഉണ്ടാവുന്നത്. നേരത്തെ തുല്യമായി പരിഗണിക്കപ്പെട്ടിരുന്ന ബന്ധം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഇമ്രാൻഖാനെ അന്താരാഷ്ട്ര ഭിക്ഷയാചിക്കുന്നയാളെന്നാണ് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. ചൈനയിലേക്കുള്ള ഇമ്രാൻഖാന്റെ യാത്രകളെ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകളെന്ന് അവർ പരിഹസിക്കുന്നു. നിലവിൽ ചൈന ഇമ്രാൻഖാനെ കാണുന്നതും ഒരു ഭിക്ഷക്കാരനായി തന്നെയാകാം. അതായത് യാതൊന്നും നിവൃത്തിയില്ലാതെ ചൈനയുടെ സഹായം പിൻപറ്റി ജീവിക്കുന്ന ഒരു രാജ്യമായി, ഒരു സാമന്ത രാഷ്ട്രമായി പാകിസ്ഥാൻ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് ചൈനയിലെ ജനങ്ങളുടെ GDP യെക്കാൾ കൂടുതൽ, അതായത് GDP പെർ ക്യാപിറ്റയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാനാണ് ഇന്നീ ഗതി ഉണ്ടായിരിക്കുന്നത്. ഗുഡ് ബൈ.